എല്ലാ കൂട്ടുകാർക്കും ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാം ക്ലാസ്സിൻ്റെ EVS ആയിരുന്നു പരിസര പഠനം. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സൊക്കെ കണ്ടോ? ഇന്ന ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാരെ, ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം പാചകം ചെയ്താണോ നാം കഴിക്കുന്നത്? എല്ലാം നമ്മൾ പാചകം ചെയ്യാറുണ്ടോ? നമ്മൾ ഫ്രൂട്ട്സൊക്കെ പാചകം ചെയ്യുന്നുണ്ടോ? ഇല്ല. പാചകം ചെയ്യാതെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷ്യവസ്തുക്കളുമുണ്ട് അല്ലേ? ഇനി നമ്മളോട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കാണുന്ന പട്ടിക പൂർത്തിയാക്കാൻ ശ്രമിക്കൂ. പാചകം ചെയ്യാതെ കഴിക്കാവുന്നവ, പാചകം ചെയ്ത് മാത്രം കഴിക്കാവുന്നവ, പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാവുന്നവ. പാചകം ചെയ്യാതെ കഴിക്കാവുന്നവയാണ് പേരയ്ക്ക, കക്കിരിക്ക, തക്കാളി, ക്യാരറ്റ്, മുന്തിരി ഇവയൊക്കെ. കൂടാതെ ഒരുപാട് എണ്ണമുണ്ട്. പഴങ്ങൾ മിക്കതും ഫ്രൂട്ട്സിൽ ഒരുപാട് എണ്ണവും വേവിക്കാതെ കഴിക്കാവുന്നതാണ്. പാചകം ചെയ്ത് മാത്രം കഴിക്കാവുന്നവ ഏതൊക്കെയാണ്? മാംസം, മത്സ്യം, ചേന, ഉരുളക്കിഴങ്ങ്, മരച്ചീനി. ഇനി പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാവുന്നവ ഏതൊക്കെയാണ്? ക്യാരറ്റ്. ക്യാരറ്റ് നമുക്ക് പാചകം ചെയ്യാതെയും ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്. പപ്പായ, ചക്ക, തേങ്ങ, തക്കാളി. Try to complete the table given below. Food taken uncooked, food taken only cooked, food taken either cooked or uncooked. ആദ്യം നമുക്ക് ഫുഡ് ടേക്കൺ അൺകുക്കഡ്, പാചകം ചെയ്യാതെ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നോക്കാം. ഗോവ, സാലഡ്, കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, ഗ്രേപ്സ്. ഫുഡ് ടേക്കൺ ഓൺലി കുക്കഡ്, മീറ്റ്, ഫിഷ്, എലിഫൻറ്റ് ഫ്രൂട്ട് യാം, പൊട്ടാറ്റോ, ടാപ്പിയോക്ക. ഫുഡ് ടേക്കൺ either cooked or uncooked. ക്യാരറ്റ്, പപ്പായ, ജാക്ക് ഫ്രൂട്ട്, കോക്കനട്ട്, ടൊമാറ്റോ. ഇനി കൂട്ടുകാരെ, നമുക്കൊരു പതിപ്പ് തയ്യാറാക്കാനാണ് ഉള്ളത്. പാചകക്കൂട്ട്. പതിപ്പിൻ്റെ പേരെന്താണ്? പാചകക്കൂട്ട്. കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പാചകക്കൂട്ട് പരിചയപ്പെട്ടു. എന്തായിരുന്നു അത്? വെജിറ്റബിൾ സാലഡ് അല്ലേ? പച്ചക്കറി സാലഡ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു പതിപ്പിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത് എന്നറിയാമോ? ഓരോ പാചകക്കൂട്ടുകൾ എഴുതുക. ഉപ്പേരി ഉണ്ടാക്കുന്നതും തോരൻ ഉണ്ടാക്കുന്നതും പിന്നെ ഓരോ നിങ്ങൾക്കറിയുന്ന ഓരോ പാചകക്കൂട്ടുണ്ടാക്കുന്നതും അമ്മയോടൊക്കെ ചോദിക്കുക കേട്ടോ. അമ്മയോടൊക്കെ ചോദിച്ച് ഈ പതിപ്പിൽ നിങ്ങൾ എഴുതി വയ്ക്കണം. ആദ്യം നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്താണോ അതിൻ്റെ പേര് എഴുതി വയ്ക്കുക. അതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ടാമത് എഴുതി വയ്ക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് മൂന്നാമത് എഴുതേണ്ടത്. അവസാനം അതിൻ്റെ ഒരു ചിത്രം കിട്ടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഇവിടെ നമുക്ക് പച്ചക്കറി സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? വലിയ ഉള്ളി, കക്കിരിക്ക, തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, തൈര്, ഉപ്പ്. ഇനി ഉണ്ടാക്കുന്ന വിധം നോക്കൂ. പച്ചക്കറികൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കുക. കുറച്ച് തൈര് ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. രുചികരമായ സാലഡ് തയ്യാറായി. എന്ത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കൂട്ടുകാരെ, എല്ലാവരും പച്ചക്കറി സാലഡ് ഉണ്ടാക്കി ഉച്ചക്കത്തെ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. വെജിറ്റബിൾ സാലഡ്. സബ്സ്റ്റൻസസ് റിക്വയർഡ്: ബിഗ് ഓണിയൻ, സലാഡ്, കുക്കുംബർ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, കേർഡ് ആൻഡ് സാൾട്ട്. കേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൈര്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ: വാഷ് ദി വെജിറ്റബിൾസ് വെൽ, കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ്, ആഡ് സം കേർഡ് ആൻഡ് stir it with a spoon. Add enough salt. Tasty salad is ready. ഇനി നമുക്ക് മുളപ്പിച്ച പയർ കടല സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നിങ്ങളുടെ പച്ചക്കറി കൂട്ടിൽ എഴുതാൻ മറക്കരുത്. ആവശ്യമായ വസ്തുക്കൾ: ചെറുപയർ, നിലക്കടല, ഒരു പിടി തേങ്ങ, കക്കിരിക്ക, മാതള നാരങ്ങ അതായത് പൊമിഗ്രനേറ്റ്. ഉണ്ടാക്കുന്ന വിധം: ചെറുപയർ, നിലക്കടല എന്നിവ ഒരു പിടിയെടുത്ത് വെള്ളത്തിലിട്ട് മുളപ്പിക്കുക. കുറച്ച് കക്കിരിക്ക ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു പിടി തേങ്ങ ചിരുവിയതും എടുക്കാം. ഒരു മാതള നാരങ്ങ പൊളിച്ച് അതിലെ ഒരു പിടി അല്ലികളും ചേർത്ത് ഇളക്കി ചേർക്കുക. ഇതാ പോഷക സമൃദ്ധമായ അടിപൊളി മുളപ്പിച്ച പയറുകടല സാലഡ് റെഡി. സ്പ്രൗട്ടഡ് ബീൻസ് ആൻഡ് പീസ് സാലഡ്. ഇൻഗ്രീഡിയൻസ്: ബീൻസ്, പീസ്, എ ഹാൻഡ് ഫുൾ ഓഫ് കോക്കനട്ട്സ്, കുക്കുംബർ, പൊമഗ്രനേറ്റ്. ഹൗ ടു മേക്ക്: take a handful of green beans and peas and soak them in water. After the sprout, put it in a bowl. Put finely chopped cucumber into it. You can also take a handful of crushed coconut. Finally, put a chopped pomegranate. Here's a nutritious and delicious sprouted peas and bean salad is ready. കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മാതൃകകൾ നിർമ്മിക്കുക. മിക് മോഡൽസ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടായിരുന്നു ഒരു ടീച്ചർ മത്തങ്ങ അഥവാ പംകിൻ ഉണ്ടാക്കിയതല്ലേ, പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ക്ലേ ഉപയോഗിച്ച്, നിങ്ങൾക്ക് ക്ലേ ഒക്കെ കിട്ടില്ലേ, ആ ക്ലേ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല തരത്തിലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് പേപ്പർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ, എല്ലാവരും ഇത് ചെയ്യുക. രസകരമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് തന്നിട്ടുള്ളത്. എല്ലാം ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.